പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഒരു വട്ടം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾക്ക് അവിടേക്ക് പോകുമ്പോഴും ഉള്ള പോലെ തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫാമിലിയും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടെന്ന് വിശ്വാസമുള്ളവർ മാത്രം ബിഗ് ബോസിലേക്ക് പോവുക. കാരണം അത് പോയി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം പോകുന്നവർ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വരിക. ഇതൊരു ഷോ ആണ്, നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവ് പബ്ലിസിറ്റിയൊക്കെ ഉണ്ട്. അത് ഫേസ് ചെയ്യാനായിട്ട് അത്രേ ഉള്ളൂ. അതൊരു റിയാലിറ്റി ഷോ ആണ്, എന്തൊക്കെ പറയുന്നത് റിയാലിറ്റി ഷോ ആണ്. പ്രേക്ഷകരോട് എന്താ പറയണ്ടേ? ബിഗ് ബോസിൻ്റെ നിങ്ങളുടെ താല്പര്യമാണ് ആരെയൊക്കെ ഇഷ്ടപ്പെടണം ആരെയൊക്കെ. അപ്പം കൂടുതലും ഈ പറയുന്നത് പോലെ അവരെ എന്താ പറയുക, ഭയങ്കര ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നത് കുറയ്ക്കുകയാണ് പി ആർ വർക്ക് ചെയ്യുന്നവരൊക്കെ. കാരണം ഈ പറയുന്നത് പോലെ ഇതൊക്കെ ഷോയാണ്. ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഷോ കഴിഞ്ഞ് അടുത്ത ഒരു സീസണിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ പോകും. പക്ഷേ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ഒരു വിഷമമുണ്ട്. അത് പറയുന്ന പോലെ അതിൽ നിന്ന് ചിലർ ഓവർകം ചെയ്ത് വരില്ല, ചിലർ ഓവർകം ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ഒരു സിനിമ പോലെ തന്നെ അതൊരു ഷോയാണ്, അതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാൻ. താങ്ക് യു.